ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ നമ്മുടെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത വർഷമാണ് വീഡിയോ ഒക്കെ ഇടുള്ളൂ. അപ്പോൾ ഈ പുതുമുഖം ആരാന്ന് വിചാരിച്ചാൽ ഇത് ലക്കിമോനാണ്, നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെ ഡോഗാണ് കേട്ടോ. രമേശൻ്റെ ചേട്ടൻ്റെ വീട്ടിലെ ഡോഗാണ്. അപ്പോൾ അവർ ഇന്ന് എല്ലാവർക്കും ഓഫായിട്ടുള്ള ദിവസമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ലക്കിനെയും കൂടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ലക്കിക്ക് ആണെങ്കിൽ എന്നെ നല്ല പരിചയമാണ്, പക്ഷെ മക്കൾക്ക് പേടിയാണ് കേട്ടോ. ഈ ഡോഗിനെയൊക്കെ തൊട്ട് തലോടാനും ഒക്കെ ഒരു പേടിയാണ്. എനിക്കാണെങ്കിൽ പേടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ മൃഗങ്ങളോടും പക്ഷികളോടും എന്നൊക്കെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് തന്നെ ഞാൻ തലോടി തലോടിയൊക്കെ അവനായിട്ട് നല്ല കൂട്ടായിരുന്നു. ഇത് ഇവനെ ഇവിടെ കെട്ടിയിട്ടതും ഇവൻ്റെ കൊരയും ഇതൊക്കെ കണ്ടോടുകൂടി നമ്മുടെ മൗഗ്ലിമോൻ കാറിൻ്റെ അടിയിലേക്ക് ഓടിപ്പോയിട്ടാണ്. പിന്നെ അവിടെ നിന്ന് സിറ്റൗട്ടിലേക്ക് ചാടിക്കേറി പിന്നെ ഞാൻ എടുത്ത് കാണിച്ചപ്പോൾ ലക്കിക്കാണെങ്കിൽ ഈ അങ്ങനെ പൊട്ടിച്ച് മൗഗ്ലിനെ പിടിക്കാനാണ് തോന്നുന്നത്. മൗഗ്ലിക്കാണെങ്കിൽ ആകെ പേടിയായി, വാലൊക്കെ വീർപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടി നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് പോയി കോഴിക്കൂടിൻ്റെ മുകളിലായിട്ട് ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് ചോറും മീനും ഒക്കെ ലക്കിക്ക് കൊടുത്തു കേട്ടോ. ഇതൊക്കെ മൗഗ്ലി കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് അസൂയയും കുശുമ്പും ഒക്കെ തോന്നും. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ദാ തിരിച്ചു പോവാണ്. അപ്പോൾ കാറിലാണ് കേട്ടോ അവൻ ഇതിലൊക്കെ കയറി വന്നിരുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കും കേട്ടോ, നല്ല ഇണക്കമുള്ള ഡോഗാണല്ലോ. അങ്ങനെ ലക്കി പോയപ്പോൾ നമ്മുടെ മൗഗ്ലിക്ക് സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. ഇതാ ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ മുത്തും ചിഞ്ചും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവർ കസിൻസ് എല്ലാവരും കൂടി ചെറായി ബീച്ചിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവർ ന്യൂ ഇയർ പ്രോഗ്രാമുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ ക്രിസ്മസ് അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടിയിട്ടുള്ള മിക്ക ഈവനിങ്ങിലും എല്ലാ സ്ഥലത്തും ഓരോ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടെ മുത്തും കൂടി വന്നേക്കുന്നത് കൊണ്ട് തന്നെ ചിഞ്ചുവിനും ഭയങ്കര സന്തോഷമാണ് കേട്ടോ, എവിടെയെങ്കിലുമൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ മക്കളൊക്കെ കാറുമായിട്ട് ഈ സമയത്ത് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. മുത്തില്ലെങ്കിൽ ചിഞ്ചുവിനെ മാത്രമായിട്ട് എവിടേക്കെങ്കിലും പോകാനായിട്ട് വിളിച്ചാലൊന്നും ചിഞ്ചു പോവില്ല കേട്ടോ. ഞങ്ങളുടെ ഒപ്പം ആയാലും വരാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം, എവിടേക്കെ ആയാലും അവർ ഒരുമിച്ച് അങ്ങോട്ട് പോകാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കും കേട്ടോ. വിളിക്കണ വഴി തന്നെ ചിഞ്ചു റെഡി ആവുകയും ചെയ്യും. പിന്നെ അതാ നമ്മുടെ കോഴിമക്കളെയൊക്കെ അയച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ കോഴിമക്കൾക്ക് കുറച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കോഴികളെ മേയ്ക്കുന്നത് നമ്മുടെ മൗഗ്ലിയാണ്. മൗഗ്ലി ദാ അവിടെ ആ സ്ലാബ്മേയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കുകയാണ് കേട്ടോ എത്ര പേരുണ്ട് എന്നൊക്കെ എണ്ണൊക്കെ പഠിച്ചിട്ടാണ് തോന്നുന്നത്. അതുപോലത്തെ ഒരു ഇരിപ്പാണ്. അതുപോലെ തന്നെ കോഴികൾക്ക് കുടിക്കാനായിട്ട് വെള്ളം അപ്പുറത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴികൾ കുടിച്ചു കഴിയുന്ന ആ സമയത്ത് തന്നെ മൗഗ്ലിയും ചെന്ന് കുടിക്കും. അപ്പോൾ ഈ വശത്തായിട്ട് വെച്ചിരിക്കുന്നത് മൗഗ്ലിക്കും റിയയ്ക്കും ആയിട്ടുള്ള വെള്ളമാണ്. ഇവിടെ എത്തുമ്പോൾ കോഴികൾ അതിൽ നിന്നും കുടിക്കും കേട്ടോ. അമേസിംഗ് വേൾഡ് ഓഫ് ലൈഫ് സയൻസിൽ ഇന്നലെ ഒരു നല്ല ഇഞ്ചി ചായയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഞാനിതാ ചായയൊക്കെ വെച്ചതാണ് കേട്ടോ. എനിക്കും അമ്മയ്ക്കും കൂടിയിട്ടുള്ള ചായയാണ്, ശരിയാണ് കേട്ടോ. നല്ല ഒരു ഫ്ലേവറാണ് ഇഞ്ചിയുടെയൊക്കെ. അപ്പോൾ ഇതുപോലെ നല്ല പോലെ ആറ്റണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. ചായയൊക്കെ നമ്മൾ എന്നും വെക്കുന്നതാണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രുചികളിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അപ്പം തന്നെ ട്രൈ ചെയ്യാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു, അടിപൊളി ചായ ആയിരുന്നു എന്ന് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നിക്കു ആണെങ്കിൽ ഇത് ആ ഉറക്ക കൂവാണ് കേട്ടോ. അപ്പോൾ ശല്യമായിട്ട് നിങ്ങൾക്കാർക്കും തോന്നരുത്, അത് അവൻ്റെ ഒരു സ്റ്റൈലാണ്. ഞാൻ വായ തുറന്ന് വോയിസ് അങ്ങോട്ട് കൊടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിങ്ങനെ അവനും വായ തുറക്കണം, അത് ഇവിടെ നിർബന്ധമുള്ള കാര്യമാണ്. അമ്മ വീട്ടിലുള്ളപ്പോൾ അമ്മയാണ് കേട്ടോ മുറ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇടുക. അപ്പോൾ അമ്മ അടിക്കുന്നതോടൊപ്പം അമ്മയുടെ പിന്നാലെ നമ്മുടെ മൗഗ്ലി മോനും നടക്കും കേട്ടോ. അമ്മയുടെ കൂടെ നടക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ കോഴിമക്കളെ കാണുകയും ചെയ്യുക. പിന്നെ കോഴിമക്കളെ അവനെ ഒളിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ചാടി വീണ് പേടിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ നെല്ലിപ്പുളി മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചു നിന്നതാണ്. പക്ഷെ കോഴിമക്കളൊക്കെ ഓടി രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ചമ്മി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇനി ആ ചമ്മൽ മാറ്റാനായിട്ട് ഇതാ ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അമ്മയാണെങ്കിൽ ഇവിടെ കുറച്ച് വാഴച്ചാമ്പലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറ്റടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം ചൂടാക്കി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. സ്റ്റൂളിൽ ഇതാ ഇവനാണ് ഇപ്പോൾ കയറി കഴിഞ്ഞിട്ട് ഇരിക്കുന്നത്. ഇനി കുറച്ച് തുണികളൊക്കെ നമുക്ക് അലക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീനിൽ ഇടാനായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ സോപ്പ് വാട്ടറിൽ കുറച്ച് നേരം മുക്കി വെച്ചിരുന്ന തുണികളാണ്, അതൊക്കെ ഒന്ന് അലക്കിയൊക്കെ ഇടാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ.
ഇവിടെ പകല് നല്ല വെയിലും ചൂടും ഒക്കെയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഇടയിലൂടെ നല്ല കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റ് എപ്പോഴും വീശുന്നത് കൊണ്ട് തന്നെ നമ്മളെ എത്ര അടിച്ചിട്ടാലും ഒരു കൊട്ട ചവർ എപ്പോഴും വീണിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ മുത്തിൻ്റെ കോൺവെക്കേഷൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒത്തിരി പേരാണ് കേട്ടോ നമുക്ക് കമൻസ് അയച്ചിരുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. മുത്തിന് ഒത്തിരി സന്തോഷമായിട്ട് അമ്മയ്ക്ക് ഇത്ര കൂട്ടുകാരുണ്ടോ, എത്ര കമൻസാണ് വന്നിരിക്കുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്കും കുറച്ച് വെയിറ്റൊക്കെ ആയി കേട്ടോ. വൈകുന്നേരം അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല തണുപ്പാണ് കേട്ടോ. വെളുപ്പിന് പിന്നെ പറയേ വേണ്ട, നല്ല മഞ്ഞുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കുറേ നേരമൊക്കെ കിടന്നുറങ്ങാനായിട്ട് തോന്നിക്കും, അത്രയ്ക്ക് നല്ല തണുപ്പാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ക്ലാസ്സിലൊന്നും പോകാത്തത് കൊണ്ട് തന്നെ നമുക്ക് വെളുപ്പിന് എഴുന്നേറ്റ് പെട്ടെന്ന് ജോലികൾ കഴിക്കണം എന്നൊന്നും തോന്നില്ല. അത്രത്തോളം മഞ്ഞൊക്കെ ഉള്ള കാരണം നമുക്ക് കുറച്ചും കൂടി സമയമൊക്കെ കിടക്കാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എത്ര വൈകി എഴുന്നേൽക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജോലികൾ ഇങ്ങനെ വൈകിയേ കഴിയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്, ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളോടും, എത്ര നേരത്തെ എഴുന്നേൽക്കുന്നോ അത്രത്തോളം നേരത്തെ നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിയാനായിട്ട് പറ്റും. അപ്പോൾ വേഗം കഴിക്കണം എന്നുള്ളവർക്ക് എന്തായാലും നേരത്തെ തന്നെ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. ഞങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ്സൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും രമേശേണ് ഇതുപോലെ 10 ദിവസമൊന്നും അവധിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടൂറോ മറ്റോ ഒന്നും പോകാനായിട്ട് സാധിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ ഒന്ന് പോയി വരാം, അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ടൈമിൽ പറ്റുന്നുള്ളൂ. അലക്കി അങ്ങോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും കേട്ടോ. കാരണം നല്ല കാറ്റുള്ളത് കൊണ്ട് തന്നെ അത് വീശി വീശി വേഗം ഉണങ്ങുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാ രമേശേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്നു. ഇന്ന് രമേശേട്ടൻ വന്നപ്പോൾ ഫ്രണ്ട് സതീശൻ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ സതീശൻ ചേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ദാ മുത്തിനെയും അതുപോലെ അമ്മേനെയും ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചൊക്കെ വീട്ടിലിരുന്ന് ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദാ അവർ പുറത്തേക്ക് പോവാണ് കേട്ടോ. രമേശേട്ടൻ്റെ ഓഫീസിലെ ഓണം സെലിബ്രേഷനൊക്കെ പോയപ്പോൾ ഞാൻ ഈ സതീശൻ ചേട്ടനെയും അതുപോലെ തന്നെ വൈഫിനെയും ഒക്കെ പരിചയപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു പരിചയക്കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തിനെ അറിയില്ല, ചിഞ്ചുവായിട്ടും സതീശൻ ചേട്ടൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മുത്തിനെയും അതുപോലെ അമ്മേനെയൊക്കെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിട്ട് അവർ ഇതാവുന്നു പുറത്തേക്കൊക്കെ കറങ്ങാനായിട്ട് പോയി. അപ്പോൾ ഈ സമയത്ത് അമ്മ വീണ്ടും അടിച്ചു നിർത്തിയിരിക്കുന്ന ഭാഗത്തുനിന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് വന്നു. ഇനി ഇവിടെയൊക്കെ അടിച്ചു വരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാവ് ദാ കുറച്ചും കൂടി പൂത്ത് പൂത്ത് വരാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ആരോ കമൻറ്റ് ചെയ്തിരുന്നു അവരെ വീട്ടിലെ മാവ് പൂത്തിട്ടില്ല എന്ന്. അപ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വേഗം വേഗം പൂത്തോളും കേട്ടോ. അപ്പോൾ ഇവിടെ ചക്കയൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, കുറച്ചേശം വലുതാവാൻ തുടങ്ങി. അപ്പോൾ ദാ രമേശേട്ടൻ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ പച്ചപ്പയർ അതുപോലെ തന്നെ മല്ലിയിലയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മല്ലിയില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മല്ലിയിലയുടെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സാമ്പാറിനായാലും രസത്തിനായാലും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ, ചിക്കൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ വിതറാനും ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ നമ്മുടെ വീട്ടിൽ പിടിപ്പിക്കാൻ നോക്കിയിട്ടും ഇതുവരെ പറ്റിയിട്ടില്ല. മല്ലിയൊക്കെ പാകി മുളപ്പിച്ച് നോക്കിയാലും ചെറുതായിട്ട് അങ്ങോട്ട് ഒന്ന് മുളച്ച് പൊന്തും, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നിൽക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ അതൊക്കെ വീണ് പോവാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതലായിട്ട് വളർത്താനായിട്ട് പറ്റാറില്ല. പക്ഷേ പുതിനയിലയാണെങ്കിൽ എനിക്ക് നല്ല പോലെ വളർത്താനായിട്ട് പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ രമേശേട്ടൻ ചിക്കനും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പച്ചപ്പയർ ഞാനിങ്ങനെ വിടർത്തി ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി മല്ലിയിലയും നമുക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. ഇത്രയും മല്ലിയില നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വിടർത്തി ഇടാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മല്ലിയില സൂക്ഷിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലുള്ള ഒരു ബോക്സ് എടുത്തിട്ട് അതിൽ ഒരു ന്യൂസ് പേപ്പർ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ദാ ഈ മല്ലിയില ഇനി അതിലേക്ക് വെക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ചീഞ്ഞതും അതുപോലെ ചീത്തയായതുമൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം കേട്ടോ. അതുപോലെ തന്നെ ഈ വേരുഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് പലതരത്തിലും ആൾക്കാർ സൂക്ഷിക്കാറുണ്ട്. ഞാൻ ഇതുപോലെ സൂക്ഷിച്ചിട്ട് എന്തായാലും കുറേ നാൾ അതിങ്ങനെ കേടുകൂടാതെ ഇരിക്കാറുണ്ട്.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കാനായിട്ട് എടുക്കുന്ന ഇലകളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മളിത് കഴുകിയതിന് ശേഷമാണ് ഇങ്ങനെ സൂക്ഷിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് കഴുകിയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നല്ല പോലെ വിടർത്തിയിട്ട് ഫാനിട്ടോ മറ്റോ ഉണക്കിയതിന് ശേഷം, ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിപ്പോൾ എനിക്ക് ഇനി ചിക്കനൊക്കെ കഴുകി അതൊക്കെ വെക്കേണ്ടതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ജോലി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഴുകി ഇത് വിടർത്തിയിടാനൊന്നും ടൈമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം കഴുകാതെ തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കടഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ചെറുതായിട്ട് നുറുക്കി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതങ്ങനെ തന്നെ ചുരുട്ടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ മടക്കിയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോക്സിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും സൂക്ഷിക്കാം. പക്ഷേ എനിക്ക് അതല്ല ഇഷ്ടം. ആ ഒരു കറി പാകമായി വരുന്ന സമയത്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ടെങ്കിലാണ് നല്ല സ്മെല്ല് ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ മുതൽ കറി വെച്ച് കറിയുടെ മുകളിൽ ഇത് ഇടണം എന്നുണ്ടെങ്കിൽ, അതിനേക്കാളും കുറച്ച് സമയം മുന്നേ ഇത് എടുത്തും കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഞാൻ കുറേ നേരം ഇട്ട് വെക്കും. എന്തെങ്കിലും വിഷാംശമോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് കേട്ടോ. അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇത് വളച്ചും കഴിഞ്ഞിട്ട് ഈ ബോക്സിലായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം അത് കേടുകൂടാതെ ഇതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കൊള്ളാവുന്ന അത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എടുത്തും കഴിഞ്ഞിട്ട് ഇതാ ചുരുട്ടി വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ വീണ്ടും ഒരു പേപ്പർ കൂടി നമ്മൾ വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒട്ടും വായു കടക്കാത്ത രീതിക്കാണ് നമ്മളത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബോക്സിലൊരു പേപ്പർ വിരിച്ചിരുന്നു, പിന്നെയാണ് മല്ലിയില വെച്ചിരിക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമ്മളൊരു പേപ്പറും കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ബോക്സ് നല്ല എയർ ടൈറ്റായിട്ട് നമ്മൾ അടയ്ക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സാധാരണ തട്ടിൽ നമ്മൾ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിക്കോളൂ, ഒരു എന്തായാലും ഒരു 3 ആഴ്ചയോളം ഇത് നല്ല രീതിക്ക് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ മല്ലിയില ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ മുഖത്ത് ഉണ്ടാവുന്ന ആ വിളർച്ച മൂലമൊക്കെ ഉണ്ടാവുന്ന വയറ്റു വരകളൊക്കെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മല്ലിയില ചട്നിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അമ്മ ദാ ഇപ്പുറത്തുള്ള ചവറൊക്കെ അടിച്ചും കഴിഞ്ഞിട്ട് തീയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ക്ലീനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ചവറ് വീഴും. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മയെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു പോവേ ഞാനിവിടെ അടിച്ചില്ലേ എന്ന് വിചാരിച്ചു പോവും. അപ്പോൾ അത് വിചാരിച്ച് വീണ്ടും അടിക്കാനൊന്നും നിൽക്കണ്ട, ഇനിയൊക്കെ നമുക്ക് നാളെ ചെയ്യാം. ഇനി നമ്മൾ രാത്രിയിലേക്കുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയും ഞാനൊരു ഫ്രൈ പാനിൽ തന്നെ 2 സൈഡിലായിട്ട് ഇട്ടും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തും കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്നൊന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ മക്കൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരുള്ളൂ. രമേശ് ചേട്ടനാണെങ്കിൽ ഇന്ന് മീൻ മതി, അതുകൊണ്ട് തന്നെ മീൻ കറി മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഒട്ടും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ 2 കഷ്ണം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ചിക്കൻ എടുത്തും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. മസാലപ്പൊടിയൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇങ്ങനെ പച്ചമണമൊക്കെ മാറി വളർന്ന് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചിക്കനിലും ഞാൻ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും അതുപോലെ മുളക് പൊടിയും ഒക്കെ തിരുമി ഇങ്ങനെ ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്ന് നല്ല കുറുകിയ ചാറാവുമ്പോൾ നമ്മൾ മല്ലിയില വിളമ്പി കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാത്രിയിലെ കറിയൊക്കെ. അതുപോലെ ഉച്ചയ്ക്ക് വെച്ച വാളരിപ്പയറിൻ്റെ ഉപ്പേരിയും കുറച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വർഷം കാണാം. എല്ലാവർക്കും സ്വപ്നലോകത്തിൻ്റെ ഹാപ്പി ന്യൂ ഇയർ.